നമസ്കാരം കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. വാക്കുപാലിച്ച മോദി സർക്കാർ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. പഠിക്കാനായി സമിതി തയ്യാർ. രാംനാഥ് കോവിന്ദ് അധ്യക്ഷത വഹിക്കും. കേന്ദ്രത്തിന്റെ നിർണായക നീക്കത്തിൽ ഞെട്ടി പ്രതിപക്ഷം. ഓരോ പുലിക്കളി സംഘത്തിനും 50,000 രൂപ സഹായവുമായി സുരേഷ് ഗോപി നേരിട്ടെത്തി കൈമാറി. കാശ്മീരിലെ യുവാക്കളുമായി സംവദിക്കാൻ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ച ഇന്ത്യൻ സൈന്യം. പൈഗാം ഈ ഷോപ്പിയാനിലൂടെ ഇനി വിദൂര ഗ്രാമങ്ങളിലും വാർത്തകളെത്തും. പാക് ഭീകരർ മുംബൈ ആക്രമിക്കുമെന്ന ഭീഷണി. താജ് ഹോട്ടൽ തകർക്കുമെന്നും സന്ദേശം. വാണിജ്യ പാചകവാതക വില കുറഞ്ഞു. 19 കിലോ സിലിണ്ടറിന് 158 രൂപ കുറയും. സൂര്യനിലേക്ക് കുതിക്കാൻ ഭാരതം ഒരുങ്ങുന്നു. ആദിത്യ L1 വിക്ഷേപണം നാളെ. കൗണ്ട് ഡൌൺ ഇന്ന് ആരംഭിക്കും. ഡൽഹി മെട്രോയിൽ ദിവസേനയുള്ള യാത്രക്കാരുടെ എണ്ണം 66 ലക്ഷം അനുമോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം. ഡോക്ടർമാരടക്കം 4 പേർ പ്രതികൾ. പുതുക്കിയ പ്രതിപട്ടിക സമർപ്പിച്ചു. ആലുവയിലെ 5 വയസ്സുകാരിയുടെ കൊലപാതകം. കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. ചുമത്തിയിരിക്കുന്നത് 10-ലേറെ വകുപ്പുകൾ. SDPIക്ക് പുതിയ യുവജന സംഘടന. മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് അംഗത്വം നൽകുമെന്ന് റിപ്പോർട്ട്. ടോപ്പ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ടോപ്പ് ന്യൂസ് വൈകുന്നേരം 6 മണിക്ക്. നമസ്കാരം.